ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണ വാഹന ജാഥ നെടുങ്കണ്ടമേരിയയിൽ പര്യടനം നടത്തി. മഞ്ഞപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച ജാഥ തൂക്കുപാലത്ത് സമാപിച്ചു. സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നതിനുമായുള്ള രാഷ്ട്രീയ പ്രചരണ ജാഥ നെടുങ്കണ്ടം ഏരിയയിൽ പര്യടനം നടത്തി. റേഷൻ വിതരണം അട്ടിമറിച്ച കേന്ദ്ര ഗവൺമെന്റ് നടപടി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക, RSSഉം BJPയും നടത്തുന്ന വർഗീയ ഫാസിസത്തിനെതിരെ അണിനിരക്കുക, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്ത ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ച പട്ടയ നടപടികൾ യാഥാർത്ഥ്യമാക്കിയ LDF ഗവൺമെന്റിന് പിന്നിൽ അണിനിരക്കുക, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന പിണറായി സർക്കാരിനെതിരെ UDF BJP മാധ്യമ കൂട്ടുകെട്ട് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ തിരിച്ചറിയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജില്ലയിലുടനീളം രാഷ്ട്രീയ പ്രചരണ വാഹന ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ക്യാപ്റ്റനായുള്ള ജാഥ ഇന്ന് നെടുങ്കണ്ടം ഏരിയയിൽ പര്യടനം നടത്തി. രാവിലെ മഞ്ഞപ്പെട്ടിയിൽ പര്യടന പരിപാടി ആരംഭിച്ചു. യോഗത്തിൽ R ശശിധരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KS മോഹനൻ, KR സോദരൻ, KM ഉഷ, നിഷാന്ത് വി ചന്ദ്രൻ, G വിജയാനന്ദ്, PMM ബഷീർ, NK ഗോപിനാഥൻ, M സുകുമാരൻ, TM ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. എഴുകുമ്പയിൽ പാമ്പാടംപാറ, തിരുവല്ലാപ്പടി, ബാലഗ്രാം, കൂട്ടാർ, കമ്പംമട്ട്, ബാലമ്പള സിറ്റി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. വൈകുന്നേരം തൂക്കുപാലത്ത് സമാപിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPM നടത്തുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കഞ്ഞിക്കുഴിയിൽ സ്വീകരണം നൽകി. റേഷൻ വിതരണം അട്ടിമറിച്ച കേന്ദ്ര ഗവൺമെന്റ് നടപടി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനുള്ള നീക്കത്തെ തകർക്കുക, BJPയും RSSഉം നടത്തുന്ന വർഗീയ ഫാസിസം അവസാനിപ്പിക്കുക, തുടർച്ചയായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾ ഉടൻ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CV വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള ജാഥ കഞ്ഞിക്കുഴിയിലെത്തിയത്. ജാഥയ്ക്ക് കഞ്ഞിക്കുഴിയിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ നേതാക്കളായ N ശിവരാജൻ, VM മത്തായി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജി നാരായണൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷാജി വാഴക്കാല, നിഷാദ് വട്ടപ്പാറ, നവാസ് PLR, എബിൻ ജോസഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കഞ്ഞിക്കുടി ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം. ഏലപ്പാറ നഗരത്തിലെ അനധികൃത പാർക്കിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നു. പാതയുടെ ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്തതു മൂലം പാതയ്ക്ക് വീതിയില്ല. നഗരമധ്യത്തിൽ ഇരുചക്ര വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. ഏലപ്പാറ നഗരത്തിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നിരന്തരം പരാതികൾ ഉയർന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം പാതയുടെ ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്തതോടെ പാതയ്ക്ക് വീതിയില്ലാതെയായി. ഇതോടെ എതിർദിശയിലെത്തിയ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടവും ഉണ്ടായി. ഇരുചക്ര വാഹനവും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ലായെങ്കിലും വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചു. ഏലപ്പാറ പഞ്ചായത്ത് കോംപ്ലക്സ് മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് വാഹനങ്ങൾ അനധികൃതമായി പാർക്കിംഗ് നടത്തുന്നത്. പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻവശത്ത് പഞ്ചായത്ത് മെമ്പർമാരുടെ തിരക്കമുള്ള വാഹനങ്ങളാണ് അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിച്ചാൽ മെമ്പർമാർ തന്നെ കുടുങ്ങും. പഞ്ചായത്ത് ഓഫീസിന് പിൻവശത്തായി പാർക്കിങ്ങിനായി സ്ഥലം നൽകിയിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് വാഹനങ്ങൾ എത്താറില്ല. ഗുരുതര പ്രശ്നമായി മാറുന്ന ഏലപ്പാറ നഗരത്തിലെ പാർക്കിംഗ് വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കണ്ടെത്തുകയോ പഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി പ്രാവർത്തികമാക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം. സമരത്തിന് മുന്നോടിയായി June 17 കട്ടപ്പനയിൽ നഗരസഭാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷനും സംഘടിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ജേക്കബ് നഗരസഭാ മണ്ഡലം കമ്മിറ്റി June 17 കട്ടപ്പനയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം രാഷ്ട്രീയ പ്രഹസനമായിരുന്നെന്ന് ഒരു വർഷത്തെ ഭരണം കൊണ്ട് തെളിയിച്ചു. ക്രമസമാധാന നില തകരുകയും സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുകയും റേഷൻ വിതരണം നിലയ്ക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സമരം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ ഉയർത്തിയത്. പക്ഷേ ഭരണത്തിലേറി ഒരു വർഷം കഴിഞ്ഞിട്ടും
ജനോപകാരപ്രദമായ ഒരു പദ്ധതികളും ആവിഷ്കരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നുള്ളതല്ല, എല്ലാ മേഖലയും നശിപ്പിച്ച ഒരു ഭരണമാണ് കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീപീഡനങ്ങൾ വർദ്ധിച്ച് കേരളത്തെ ആകെ പിന്നോട്ടടിച്ച ഒരു ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ശക്തമായൊരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് കേരള കോൺഗ്രസ് പാർട്ടി സമരരംഗത്തേക്ക് കടന്നു വരാനായി തീരുമാനിച്ചത്. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ബിജു ഐഗ്ര, കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഷിബു കറ്റ് വീട്ടിൽ, വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജി ജോസഫ്, പാർട്ടി വൈസ് പ്രസിഡന്റുമാരായ സാജു പുളിക്കത്തുണ്ടി, റോബർട്ട് വടക്കേനാത്ത്, മണ്ഡലം സെക്രട്ടറി മാമച്ചൻ ആടിമാക്കൽ, യൂത്ത് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി കുഞ്ഞുമോൻ ചാരക്കാട്ട്, മണ്ഡലം പ്രസിഡന്റ് ജിജോ പഴയചിറ, കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ആന്റണി വടയാറ്റ് തുടങ്ങിയ വിവിധ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. നെടുങ്കണ്ടം നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ 8th വാർഷികവും അരങ്ങേറ്റവും നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലതാരം കുമാരി മീനാക്ഷിയും പ്രശസ്ത ഗിറ്റാറിസ്റ്റ് സുമേഷ് കുട്ടികളും മുഖ്യാതിഥികളായി പങ്കെടുത്തു. നെടുങ്കണ്ടത്ത് കഴിഞ്ഞ 8 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും മെഗാഷോയും നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്നു. വാർഷികാഘോഷ പരിപാടികൾ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മത്തായി ജോസഫ് അധ്യക്ഷത വഹിച്ചു. നാട്യാഞ്ജലിയുടെ മികച്ച ബാലപുരസ്കാരവും യുവസംഗീത പുരസ്കാര വിതരണവും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജ്ഞാനസുന്ദരം നിർവഹിച്ചു. ബാലതാരം കുമാരി മീനാക്ഷി, പ്രശസ്ത ഗിത്താറിസ്റ്റ് സുമേഷ് കുട്ടികൾ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എൻ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്യാമള വിശ്വനാഥൻ സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പ് നടത്തി. ജിജി സഹദേവൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിഹാബുദ്ദീൻ യൂസഫ്, ഫാദർ ഡോമിനിക് ഇളംബ്ലാക്കൽ, എം എസ് മഹേശ്വരൻ, കെ പി രാജു, രജീഷ് ശാന്തികൾ, അജിത ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു. 13 കുട്ടികളാണ് ഈ വർഷം നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നത്. സൂര്യകാന്തി, ലിൻമരിയ, ആദിത്യ, അപർണ, ആര്യലക്ഷ്മി, അക്ഷയ, അനന്യ, നന്ദന, മേഘരാജ്, രാധികാദാസ്, സൂര്യഗായത്രി, രാഗേന്ദു, ശിശിര എന്നീ കുട്ടികളാണ് അരങ്ങേറ്റം കുറിച്ചത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വൈകുന്നേരം നൃത്ത വാദ്യ സംഗീത കലാപരിപാടികൾക്കൊപ്പം മെഗാഷോയും നടന്നു. അംഗപരിമിതർക്കായുള്ള ഇരുചക്രവാഹനത്തിന്റെ വിതരണം അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ടിൽ നിന്നും 47 പേർക്കാണ് ഇരുചക്രവാഹനങ്ങൾ നൽകിയത്. 2016-17 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ടിൽ നിന്നുമാണ് അംഗപരിമിതർക്കുള്ള ഇരുചക്രവാഹനം നൽകിയത്. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട 47 ഗുണഭോക്താക്കൾക്കാണ് സൈഡ് വീലോട് കൂടിയ ഇരുചക്രവാഹനം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെ അഴുത ശിശുവികസന ഓഫീസർ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇരുചക്രവാഹനത്തിന്റെ വിതരണ ഉദ്ഘാടനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജേക്കബ് നിർവഹിച്ചു. ജനറൽ വിഭാഗത്തിൽപ്പെട്ട 47 പേരാണ് പദ്ധതിയുടെ ഭാഗമായത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പൈൻ അടുത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലിസി ജോയി, ജയമോഹൻ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആലി സണ്ണി, ലിസിയാമ ജോസ്, നിക്സൺ ജോർജ്, ആർ സെൽവത്തായി, ആർ ദിനേശൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ വിവിധ ബാച്ചുകളുടെ 4th പൂർവ്വ വിദ്യാർത്ഥി സംഗമം 21 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ 1977, 1979, 1978, 1979 ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 4th വാർഷികാഘോഷം 21st 10 ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് ബാബു കറ്റിയാമല അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3 ബാച്ചുകളിലായി 360 വിദ്യാർത്ഥികളാണ് പഠിച്ചിരുന്നത്. അവരിൽ 200 പേർ ചടങ്ങിൽ പങ്കെടുക്കും. സ്നേഹവിരുന്ന്, കലാപരിപാടികൾ എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബാബു കറ്റിയാമല, തോമസ് വി ടി, ജോസഫ് എം എൽ, മാത്യു അഗസ്റ്റിൻ, കുഞ്ഞുമോൻ ടി കെ, എൻ കെ രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പൊന്തിഫിക്കൽ തിരുബാല സഖ്യം വാഴത്തോപ്പിൽ ഒത്തുകൂടി. ഇടുക്കി രൂപതയിലെ 180 ഇടവകളിലെ കുരുന്നുകളാണ് വാഴത്തോപ്പ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഒത്തുകൂടിയത്.
പൊന്തിപ്പിക്കൽ തിരുബാണ സഖ്യത്തിലെ കുട്ടികളുടെ റാലിയും പ്രത്യേക കുർബാനയുമാണ് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നത്. ഇടുക്കി രൂപതയുടെ കീഴിൽ വരുന്ന 150 ഇടവകകളിൽ നിന്നായി ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളാണ് ചടങ്ങിൽ ഒത്തുകൂടിയത്. കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ നടത്തിയ റാലിക്ക് ശേഷം രൂപത വികാരി ജനറൽ മോ ജെയിംസ് മംഗലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക കുർബാനയും നടത്തി. പരിപാടികൾക്ക് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് ചെമ്മരപ്പള്ളിൽ, അസിസ്റ്റന്റ് വികാരിമാരായ ജോർജ് പെരുമാലിൽ, മാത്യു ഞവരക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫാദർ ജോസ് ചെമ്മരപ്പള്ളിൽ തിരുബാണ സഖ്യം രൂപതാ പ്രസിഡന്റ് വിമലഗിരി കുന്നൽ എഡ്വിന് പതാക കൈമാറിയാണ് റാലി ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ ചെറുതോണി. കുമളി ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അദാലത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുമളി ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അദാലത്താണ് ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്നത്. പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് പെൻഷൻ കാലാവധിക്ക് ശേഷവും പെൻഷൻ പുതുക്കാൻ അവസരം നൽകിയിരുന്നു. ഇത് പുതുക്കിയതിനു ശേഷവും പെൻഷൻ ലഭിക്കാതെ നിരവധി പേർ വലഞ്ഞു. പെൻഷൻ തടസ്സപ്പെട്ടതിന്റെ കാരണം തിരുത്തലുകൾ വേണ്ടിയവയ്ക്ക് തിരുത്തലുകൾ എന്നിവ ബോധ്യപ്പെടുത്താനാണ് അദാലത്ത് സംഘടിപ്പിച്ചതും. ഇതേ തുടർന്ന് പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകും. കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ദാനിയൽ അധ്യക്ഷം വെച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുമളി ഗ്രാമപഞ്ചായത്തില് പെൻഷൻ ഒരു പ്രാവശ്യമെങ്കിലും കിട്ടിയതു, എന്നാൽ പിന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ കാരണം പെൻഷൻ കിട്ടാതെ പോയതുമായ ആളുകൾക്ക് അവരുടെ പെൻഷൻ കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് തമ്മിൽ അവർ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് പെൻഷൻ കിട്ടാതെ പോയത്. അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടി അവരെ അവരുടെ കാരണം അപേക്ഷ സ്വീകരിച്ച് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് നമ്മൾ വിളിച്ചു കൂട്ടി അദാലത്തിൽ. യോഗത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹൈദറസ് മീരാൻ, കുമളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രജേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ കുമളി. പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിരിക്കുകയാണ് ഉദയഗിരി സ്വദേശി പാറയിൽ ബിബിൻ ജോസ്. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയായിരുന്ന ഉദയഗിരി പാറയിൽ ജോസിന്റെയും എൽസിയുടെയും മൂത്ത മകൻ ബിബിൻ ജോസിന് ഇത്തവണ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം. 92% മാർക്കോടെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് ബിബിൻ പ്ലസ് ടു വിജയിച്ചത്. നന്നായി ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു, പിന്നെ ടീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. തുടർന്ന് വിദേശ തൊഴിൽ സാധ്യത ഏറെയുള്ള എ സി സി എ കോഴ്സ് ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നതെന്നും ബിബിൻ പറഞ്ഞു. സ്കൂളിലെ മികച്ച അധ്യയനമാണ് മകന്റെ ഉന്നത വിജയത്തിന് വഴിതെളിച്ചതെന്ന് ബിബിന്റെ പിതാവ് ജോസ് പറഞ്ഞു. ബിബിൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതിനേക്കാളൊക്കെ ഉപരി തങ്കമണി സെന്റ് തോമസ് സ്കൂളിലെ ടീച്ചേഴ്സ് കൃത്യമായ ഒരു നിരീക്ഷണവും അവരുടെ ഒരു ഹാർഡ് വർക്കുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് അവരെ പ്രത്യേകം അവരെ നന്ദി അറിയിക്കാനും കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുക. സഹോദരങ്ങളായ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആൽബിനും 5-ാം ക്ലാസ് വിദ്യാർത്ഥി അരുണിനും ഇതോടെ ജ്യേഷ്ഠൻ മാതൃകയായിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ് ചെമ്പകപ്പാറ. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ചിരിക്കുകയാണ് പ്രകാശ് കരിക്കിൻമേട് സ്വദേശി കൂപക്കാട്ട് നിതിൻ എബിസൺ. പരിമിതമായ ജീവിത ചുറ്റുപാടുകളെ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് പ്രകാശ് കരിക്കിൻമേട് കൂവക്കാട് എബിസന്റെയും ലൂസിയുടെയും മകൻ നിതിൻ എബിസൺ ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ 95% മാർക്കോടെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി മികച്ച വിജയം നേടിയത്. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയായിരുന്നു നിതിൻ എബിസൺ. തുടർന്ന് വിദേശത്ത് തൊഴിൽ സാധ്യത ഏറെയുള്ള എ സി സി എ ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നതെന്ന് നിതിൻ പറഞ്ഞു. ഞാൻ തങ്കമണി സെന്റ് തോമസ് എച്ച് എസിലാണ് ഹയർ സെക്കൻഡറി പൂർത്തിയാക്കിയത്. എനിക്ക് റിസൾട്ട് ഫുൾ എ പ്ലസ് ഉണ്ട്. അതുപോലെ തന്നെ 94% എൻ്റെ പെർസെൻറ്റേജ്. ഇതിനുവേണ്ടി എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും എല്ലാം നന്ദി പറയുന്നു. തുടർന്ന് എനിക്ക് ഇനി എ സി സി എക്ക് പോകാനുള്ള താല്പര്യം. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ എബിനാണ് നിതിൻ്റെ ഏക സഹോദരൻ. ഇടുക്കി വിഷൻ ന്യൂസ് ചെമ്പകപ്പാറ. തിരുവല്ല ബലിബേഷ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ 20-ന് കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തും. കട്ടപ്പന കാടമമ്പാലി ലയൺസ് ക്ലബും ബലിബേഷ് ചർച്ചും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവല്ല ബലിബേഷ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കാടമമ്പാലി ലയൺസ് ക്ലബും കട്ടപ്പന ബലിബേഷ് ചർച്ചും ചേർന്ന് 20-ാം തീയതി രാവിലെ 9 മുതൽ സെന്റ് സെബാസ്റ്റ്യൻ കോളേജിൽ സൗജന്യ മെഗ മെഡിക്കൽ ക്യാമ്പ് നടത്തും. കട്ടപ്പന സബ് ജഡ്ജ് ഡി സുധീർ ഉദ്ഘാടനം ചെയ്യും. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോയി ആനത്തോട്ടം അധ്യക്ഷത വഹിക്കും. ബലിബേഷ് ചർച്ച് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജോർജ് ചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യും. ക്യാമ്പിലൂടെ ബലിബേഷ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ വാർഡിൽ അഡ്മിറ്റാകുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് കാരുണ്യസ്പർശം ഹെൽത്ത് സ്കീമിലൂടെ ചികിത്സാ സഹായം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന കാടമമ്പാലി ലയൺസ് ക്ലബിന്റെയും സെന്റ് തോമസ് ബലിബേഷ് ചർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
തിരുവല്ല ബില്ലുവിസ്തരിച്ച മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് കട്ടപ്പന സെൻറ്റ് സെബാസ്റ്റ്യൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ്. 25/5/2017 ശനിയാഴ്ച രാവിലെ 9 മുതൽ ആണ് ക്യാമ്പിന് തുടക്കമിടുന്നത്. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കട്ടപ്പന സബ് ജഡ്ജ് ശ്രീ ഡി സുധീർ അവറുകളാണ്. ബിലുവേസ് ചർച്ച് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജോർജ് ആൻഡി ആമുഖ സന്ദേശം നടത്തും. ഇടുക്കി താലൂക്ക് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മജോ മഹേഷ് മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോയി ആനത്തോട്ടം, ബിലുവേസ് ചർച്ച് ഇടുക്കി ഭദ്രാസന സെക്രട്ടറി ഫാദർ ബാബു പോൾ, ഫാദർ അനിൽ സി മാത്യു, രാജീവ് ജോർജ്, ജോയി മാത്യു, എബ്രഹാം ജോസഫ്, ടി എസ് ബേബി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. രാമക്കൽ മേട്ടിൽ ശ്രീരാമ സീതാദേവി വിഗ്രഹ പ്രതിഷ്ഠ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ചരിത്രാതീത കാലം മുതൽ അതിർത്തി ഗ്രാമമായ രാമക്കൽമേട്ടിൽ ശ്രീരാമന്റെയും സീതയുടെയും ഹനുമാന്റെയും ദേവചൈതന്യങ്ങൾ കുടികൊള്ളുന്നുവെന്നാണ് ഐതിഹ്യം. വനവാസകാലത്ത് രാമൻ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോയ വഴി ഇവിടെ എത്തി ശിവനെ ആരാധിച്ചുവെന്ന് രാമായണത്തിൽ പറയുന്നു. തമിഴ്നാട്ടിലെ ഹനുമന്തംപെട്ടിയിൽ നിന്ന് ഹനുമാൻ എത്തി സീതാന്വേഷണപുരം ശ്രീരാമനെ കൈമാറിയത് രാമക്കൽമേട്ടിൽ വെച്ചാണ്. വർഷങ്ങളായുള്ള ഭക്തജനങ്ങളുടെ ശ്രമഫലമായാണ് പുതിയ ക്ഷേത്രം പണിതീർത്തത്. ദുർഗാദേവിയുടെ ചൈതന്യവും ഇവിടെയുണ്ട്. ബ്രഹ്മശ്രീ ലാൽ പ്രസാദ് ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 9:00-10:00 ഇടയിലുള്ള മുഹൂർത്തത്തിൽ ശ്രീരാമൻ സീതാദേവി എന്നിവരുടെ പ്രതിഷ്ഠയാണ് ഒരേ ശ്രീകോവിലിൽ നടന്നത്. വില്ല് കുരച്ചു നിൽക്കുന്ന ശ്രീരാമന്റെ സമീപത്തായി സീതാവി നിൽക്കുന്നതായാണ് പ്രതിഷ്ഠയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലകന്റെ രൂപത്തിൽ ഹനുമാൻ സ്വാമിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏക ശ്രീരാമ സീതാദേവി ക്ഷേത്രവും ഇതാണ്. സമീപത്തായി ഗണപതി, ദുർഗാദേവി എന്നിവരുടെ പ്രതിഷ്ഠകൾ നടന്നു. പ്രതിഷ്ഠാ കമ്മിറ്റി ഭാരവാഹികളായി മനോജ് നെടുന്താനം, അഭിലാഷ് പാലത്തിനാടിൽ, സനൽ കണ്ണാട്ട്, ഷാജി അജി കുളത്തുങ്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 7 ഭാഗവത പാരായണ യജ്ഞവും ഇതോടൊപ്പം നടന്നു വരുന്നു. യജ്ഞാചാര്യനായി രവീന്ദ്രൻ മാസ്റ്റർ ഭാഗവത പാരായണം നടത്തുന്നു. നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം എല്ലാ ദിവസവും അന്നദാനവും ഇവിടെ ലഭിക്കുന്നുണ്ട്. മുദ്ര നാട്യഗ്രഹത്തിന്റെ 2nd നൃത്തശില്പവും വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും കട്ടപ്പനയിൽ നടന്നു. സ്കൂളിലും കോളേജ് ലൈഫിലും വരുന്ന കോമ്പറ്റീഷന് മാത്രം 10 ഒരു ഐറ്റം പഠിച്ച് അങ്ങനെ പോകാതെ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ദൈവമായിട്ട് അനുഗ്രഹിച്ചു തന്ന ആ ഒരു കഴിവിനെ അതിൻ്റെ എത്രത്തോളം ആഴത്തിൽ പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം നന്നായിട്ട് പഠിച്ച് നിങ്ങളെ സഹായിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഇത്രയും നല്ല ഗുരുക്കന്മാരുടെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് മുന്നിൽ നിർത്തി കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. മുദ്ര നാട്യഗ്രഹത്തിന്റെ നേതൃത്വത്തിലാണ് മുദ്രാക്യം എന്ന പേരിൽ 2nd അരങ്ങേറ്റവും നൃത്തശില്പവും സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി കട്ടപ്പന DYSP NC രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. മുദ്രാക്യം ഉദ്ഘാടനം സീരിയൽ സിനിമാ താരം ഐശ്വര്യ രാജീവ്, ലോഗോ പ്രകാശനം D4 ഡാൻസ് ഫെയിം ഫിദ അഷ്റഫ് എന്നിവർ നിർവഹിച്ചു. 12 കുട്ടികളാണ് അരങ്ങേറ്റം കുറിച്ചത്. പരിപാടികളുടെ ഭാഗമായി പക്കമേളവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നഗരസഭാ കൌൺസിലർമാരായ മനോജ് എം തോമസ്, സി കെ മോഹനൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ നേരെ സംസാരിച്ചു. ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ നടന്ന നൃത്ത മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിയത്. ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന. ഇതോടെ ഈ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.